ثم لا يجدوا في أنفسهم أرجا مما قضيت ويسلموا تسليما. الله تعالى أسودان ورجا. فلا وربك لا يؤمنون ربنا تنين ستي والمؤمن أولياء حتى يحكموك تنقل حاكمك فيما شجر بينهم وإذا من الاختلاف تنقل حاكمك هذا والمؤمن أولياء ويسلموا تسليما فورنا ما يسميكنا له ഒരു മുഅ്മിനാവുകയാണ് അല്ലാഹു തആല പറഞ്ഞാണ്, നമ്മൾ പറഞ്ഞതല്ല. അപ്പോൾ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, അലൈക്കും ബി സുന്നത്തി വസുന്നത്തിൽ ഖുൽഫായി റാഷിദീൻ മുഹദിയീൻ. റസൂൽ സാഹിബിനോട് പറഞ്ഞ് നീ ബൈം ബക്കീത്ത ബൈദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എൻ്റെ ശേഷം ബാക്കിയാകാണ് ഈ വ്യക്തി ഇഖ്തിലാഫ് കാണും. അപ്പം എന്താ ഞാൻ വേണ്ടി നിന്ന് സാഹിബി ചോദിച്ചോ പറഞ്ഞ് അലൈക്കും ഈ സുന്നത്തി വസുന്നത്തിൽ ഖുൽഫായി റാഷിദീൻ മുഹദിയീൻ. എന്നാല് അത് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ സുന്നത്ത് ഖുൽഫായി റാഷിദീങ്ങൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സുന്നത്ത്, മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സുന്നത്ത്, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സുന്നത്ത്, മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, ഓരെ നടപ്പാക്കി ഓരെ ഭരണകാലത്ത് നടപ്പാക്കിയ സുന്നത്തുകൾ റസൂല് സല്ലല്ലാഹു തങ്ങൾ നിർദ്ദേശമനുസരിച്ചാണ്. അത് എത്രത്തോളം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം. അത് ഞാൻ എന്ത് ചെയ്യൂല, നബി സല്ലല്ലാഹു സക്കാത്ത് കൊടുക്കൂല, ഞങ്ങൾ കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ അവരോട് യുദ്ധം ചെയ്യു, റസൂലിന്റെ കാലത്ത് വരുത്തിനവർ ആടുകുട്ടി പോലും ഒരു തിരഞ്ഞില്ലെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യും. നീ കെട്ടണ കയറ് എന്നുള്ള രീതിയിൽ അങ്ങനെയുണ്ട്. അത് തിരഞ്ഞില്ലെങ്കിലും ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്ന് കർശനമായിട്ട് പറഞ്ഞ്. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇതിനൊക്കെ യുദ്ധം ചെയ്യാൻ പറ്റും, ആ ഇനിയിപ്പോൾ എന്താണ്, ഇപ്പോൾ ഈ നിങ്ങൾ അജബ്ബാറും ഫിൽ ജാഹിരിയത്തി ഹവ്വാറും ഫിൽ ഇസ്ലാം, ജാഹിരിയ വിഷയത്തിൽ ഫോക്കിരിയായിരുന്നു നിങ്ങൾ, എന്താണ് ഇസ്ലാമിൽ ഹവ്വാറാകാണോ? വീരു ആയി പോകുകയാണോ എന്ന് വരെ ചോദിച്ച്. അത്രത്തോളം സിദ്ദീഖുല്ലക്വർ റളിയല്ലാഹു അൻഹു ഒന്നാം ഖലീഫായ സ്ഥാനം ഉണ്ട്. ആദ്യം ഉപര് ആരോടാണ് യുദ്ധം ചെയ്തിരിക്കണത്, മാനീ സക്കാത്തിനോട് യുദ്ധം ചെയ്തത്, പിന്നെ മുർത്തദീങ്ങളോട് യുദ്ധം ചെയ്തത്. അത്ര ദീന് നടപ്പാക്കാൻ വേണ്ടി സിദ്ദീഖുല്ലക്വർ, പിന്നെ അതിൻ്റെ ശേഷം ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മൾ നടക്കണ ഇത്തറാബിയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഹയാത്ത് കാലത്ത് നാല് ദിവസം ജമാഅത്തായി നടന്നിരുന്നു. പിന്നെ റസൂൽ സല്ലല്ലാഹു അങ്ങനെ ഫർദാക്കുന്ന് പേടിച്ചിങ്ങാണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് കയറിച്ചോളിയെന്നറിഞ്ഞ്, അങ്ങനെ പള്ളിക്ക് ചെന്നപ്പോൾ ഇവരിങ്ങനെ ഒറ്റയ്ക്ക് ഒരാളും രണ്ടാളും മൂന്നാളും ആയിട്ട് ഇങ്ങനെ കയറി ചെണ്ടപ്പോൾ ഉമർ ഖത്താബ് അന്ന് സാഹബത്ത് തോരുള്ള കാല മുഷാവര ചെയ്ത് ഇത് വെല്ലുമ്പാടെ ഞാൻ ഒരു ഇമാമിൻ്റെ കീഴിലാക്കട്ടെ എന്ന് ചോദിച്ച്, അങ്ങനെ സാഹബത്തൊക്കെ സംഭവിച്ച് അങ്ങനെ ഒന്നാമത്തെ ഘട്ടത്തിൽ തന്നെ ഈ തറാവി ഇരുപതിറക്കായത്തായിട്ട് നിക്കേരിച്ച്. എന്താ റസൂലിൻ്റെ കാലത്ത് നിക്കേരിച്ച കൂട്ടക്കാരുണ്ടാവുക കൊടുത്തില്ല, അപ്പോൾ എത്രയാണ് നിക്കേരിച്ച, 20 ആണെന്നുള്ള ഒരു കാര്യം. അപ്പോൾ 20 ഇറക്കായത്ത് തറാവി നിക്കേരിച്ച് അതിന് വലിയ കാര്യമായിരിക്കുന്ന ഒരാളുടെ ഇല്ല, അക്രവും മാരാ അക്രവും ഉപജീവന കയപ്പ് അല്ലേ, ആ ഉപജീവന കയപ്പറത് എന്താകുന്നവനെ ഇമാമാക്കിക്കാണ്ട് തറാവി നടപ്പാക്കി. ഇങ്ങനത്തെ സുന്നത്തുകളൊക്കെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ കാലത്ത് ജുമാക്ക് വരാൻ ജനങ്ങൾ വെകും പഠിക്കുകയും കണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഒന്നാം ഭാഗം കൂടി ഉണ്ടാക്കി, അതും സാഹബത്തൊക്കെ സംഭവിച്ച്. ആ അങ്ങനെ നമ്മൾ പണ്ട് നടപ്പാക്കി സുന്നിയാൾ ഇവിടെ ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെ ഖുൽഫായി റാഷിദീങ്ങളെ സുന്നത്താണ്. അപ്പോൾ അത് പഠിപ്പിക്കാതുള്ള നമുക്ക് അത്യാവശ്യമാണ്. കുട്ടികൾക്കും വജ്ജോലിക്കൊക്കെ എന്ത് ചെയ്യുക, നാടന്മാർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെ യുക്തിവാദം എന്ന് പറഞ്ഞത് യുക്തിയല്ല, അത് പോയത്തെ വാദം. അങ്ങനെ യുക്തിവാദിച്ചിട്ടൊരു വാദം ഞാൻ അള്ളാഹുവിൻ്റെ അങ്ങേയ്ക്ക് പുറം യുക്തി അറിഞ്ഞവരില്ല.
അള്ളാഹുവും അള്ളാഹുക്കും റസൂലുള്ളാഹുക്കുമാണ് എല്ലാ ഹിക്മത്തും അറിയുക. ആ ഹിക്മത്ത് അനുസരിച്ച് ജീവിക്കുക. യുക്തിവാദത്തിനെ ഒരു കോലത്തിലും പരിചാരപ്പെടുത്താനോ അതിന് അനുകൂലം കൊടുക്കാനോ പാടില്ല. വാഹിറു ദേവാനാലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ. ബിസ്മില്ല റഹ്മാൻ റഹീം. അലഹമുല്ലാഹി റബ്ബുലാലമീൻ. അള്ളാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹാബത്തിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, കൊണ്ടോട്ടി ബുഖാരി ദഅവാ കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ഓർബിറ്റ് ഒരുക്കുന്ന ബുഖാരി നോളജ് ഫെസ്റ്റ് ഈ വിജ്ഞാനോത്സവത്തിൻ്റെ മൂന്നാമത്തെ എഡിഷനിൽ ഈ പ്രോഗ്രാമിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആഗോള വൈജ്ഞാനിക ചലനങ്ങളെ നിരീക്ഷിക്കുകയും കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും വൈജ്ഞാനിക മുന്നേറ്റത്തിന് തുല്യതയില്ലാത്ത നേതൃത്വം നൽകുകയും ചെയ്യുന്ന നമുക്കെല്ലാവർക്കും ഏറെ പരിചയവും വൈജ്ഞാനിക ലോകത്ത് വിലാസവുമായ സുൽത്താനുൽ ഉലമ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അവർകളാണ്. ഉസ്താദിൻ്റെ വൈജ്ഞാനിക യാത്രയിൽ ആയിരക്കണക്കിന് ശിഷ്യന്മാരും സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമടക്കം അറബിയിൽ നിരവധി ഗ്രന്ഥങ്ങളും മലയാളത്തിൽ ഒട്ടനവധി രചനകളും ഒക്കെയുള്ള ഉസ്താദ് അവർകളുടെ വൈജ്ഞാനിക മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വിശ്വാസലോകത്തെ വിലാസമായ അൽ ഇമാം അബുൽ ഹസൻ അൽ അഷ്അരി റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് അറിയാനും മനസ്സിലാക്കാനുമുള്ളത്. ഇമാം അഷ്അരി റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ച് മാത്രം സ്വതന്ത്രമായി അറബിയിൽ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾക്ക് ഒരു രചനയുമുണ്ട്. വർത്തമാനകാലത്ത് വിശ്വാസ വൈകല്യങ്ങളും വ്യത്യാസങ്ങളും വിഭിന്നമായ ചർച്ചകളും നടക്കുന്ന വേദികളിൽ ഇമാം അഷ്അരിയും അഷ്അരി വിശ്വാസധാരയും ഏറെ ചർച്ചാവിധേയമാവുകയാണ്. ഈ അവസരത്തിൽ ആദ്യം നമുക്ക് ഇമാം അഷ്അരി റളിയല്ലാഹു അൻഹു ആരായിരുന്നു എന്ന് ഉസ്താദിൽ നിന്ന് കേട്ട് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ ഖാതിമിൻ നബിയീൻ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദു. ഇമാം അബുൽ ഹസൻ അൽ അഷ്അരി റളിയല്ലാഹു അൻഹു മൂന്നാം കർണിൽ ഉള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറുൽ ഖുറൂനി കർണി ഫുമല്ലദീന യലൂനഹും ഫുമല്ലദീന യലൂനഹും എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് കർണിലുള്ള ഉലമാഇനെയും പ്രധാനികളെയും അങ്ങേയറ്റം പ്രശംസിക്കുകയും അവർ ഹക്കിലാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ആ അടിസ്ഥാനത്തിൽ നോക്കിയാലും അബുൽ ഹസൻ അഷ്അരി തങ്ങൾ മൂന്നാമത്തെ കർണിലാണ്, അഥവാ ഹിജ്റ 260 അവർ ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ എല്ലാവരും അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇൽമിൻ്റെ ആഴം കാലഘട്ടത്തിലുള്ള ജനങ്ങൾ മുഴുവനും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അല്പകാലം തൻ്റെ ഗുരുനാഥനായ അബുവലിയുൽ ജുബ്ബായി എന്ന പണ്ഡിതൻ്റെ കൂടെ ആയിരുന്നുവെങ്കിലും അദ്ദേഹം അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ അഖീദക്ക് എതിരായ ആശയക്കാരനായതുകൊണ്ട് ആ ഗുരുനാഥനെ തന്നെ ഒഴിവാക്കി
അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ എന്തെങ്കിലും ഒരു പുതിയ വാദമോ പുതിയ ഒരു രീതിയോ ശൈലിയോ ഒന്നും കൊണ്ടുവന്ന ആൾ അല്ല. അല്ലിമാം താജുദ്ദീൻ സുബക്കി റഹിമഹുള്ള തബക്കാത്തിൽ പ്രത്യേകമായി എടുത്തു ധരിച്ചു. തബക്കാത്തു ശാഫിഇയ്യത്തുൽ കുബ്ര ആ വലിയ ഗ്രന്ഥത്തിൽ യഅലം അന്ന അബൽ ഹസൻ ലം യുബ്ദിഉ റഅ്യൻ വലം യുൻശി മദ്ഹബ. അബുൽ ഹസൻ അഷ്അരി ഒരു പുതിയ മദ്ഹബ് കൊണ്ടുവരികയോ ഒരു പുതിയ അഭിപ്രായം കൊണ്ടുവരികയോ ചെയ്തിട്ടില്ല. വഇന്നമാ ഹുവ മുഖർജിറുൻ ലിമദാഹിബി സലഫ്. സലഫു സ്വാലിഹുകളുടെ മദ്ഹബുകളെ സ്ഥിരപ്പെടുത്തി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മുനാദിലുൻ അമ്മാ കാനത്ത് അലൈഹി സ്വഹാബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് ഏതൊരു വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിനെതിരായി വന്ന എല്ലാ വാദങ്ങളെയും തടുക്കുകയും സ്വഹാബത്തിൻ്റെ വാദം അംഗീകരിച്ച വാദം നിലനിർത്തുകയും ചെയ്തതാണ്. ഫൽ ഇൻതിസാബു ഇലൈഹി ഇന്നമാ ഹുവ ബിഇത്തിബാരി അന്നഹു അഖദ അലാ തരീഖി സലഫി നിതാഖ وتمسك به واقام الحجج والبراهين عليه فصار المقتدي به في ذلك السالك سبيله في الدلائل يسمى اشعرية. نعم اهل السنه والجماعه اشعري ماتريدي എന്ന രണ്ട് മദ്ഹബായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ അഷ്അരി എന്ന് പറയുന്നത് അബുൽ ഹസൻ അഷ്അരി തങ്ങൾ രേഖപ്പെടുത്തിയ വിഷയം ആണ്. അബുൽ ഹസൻ അഷ്അരി തങ്ങൾ ഒരു പുതിയ വാദവും കൊണ്ടുവന്നിട്ടില്ല, പുതിയ മദ്ഹബ് രൂപീകരിച്ചിട്ടില്ല, പുതിയ ആശയം കൊണ്ടുവന്നിട്ടുമില്ല. മറിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബത്ത് ആ സ്വഹാബത്തിൻ്റെ അഭിപ്രായങ്ങളും അവരുടെ ഉലൂമുകളും മാറ്റിമറിക്കുകയും തിരുത്തൽ കൊണ്ടുവരികയും ചെയ്ത ഏതാനും ചില കക്ഷികൾ രംഗപ്രവേശനം ചെയ്തു. ഖവാരിജുകളും റാഫിദിയാക്കളും അങ്ങനെ മുഴുത്തതിരത്തും തുടങ്ങി വിവിധ കക്ഷികൾ അവർക്കിഷ്ടത്തിനൊത്ത് ആശയങ്ങൾ മാറ്റി മറിച്ചപ്പോൾ ഇനി നാം അടങ്ങിയിരുന്നാൽ ഇവിടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഇല്ലാതെയായി പോകും എന്ന് ഭയപ്പെട്ടതിൻ്റെ പേരിൽ ഇമാം അബുൽ ഹസൻ അഷ്അരി തങ്ങൾ രംഗത്ത് വരികയും അങ്ങനെ സഹാബത്തിൽ നിന്ന് ലഭിച്ച വിശ്വാസം രേഖപ്പെടുത്തി നമുക്ക് നൽകുകയും ചെയ്തു എന്നതാണ് സത്യം. ഇമാം അബുൽ ഹസൻ അഷ്അരി റളിയല്ലാഹു അൻഹു ആരായിരുന്നുവെന്നും വിശ്വാസ ലോകത്ത് പുതിയ ഒരു ചിന്താധാരയോ വിചാരധാരയോ അടയാളപ്പെടുത്തിയിട്ടില്ലെന്നും മുൻഗാമികളായ സലഫു സ്വാലിഹുകളുടെ മാർഗത്തെ കൃത്യമായി ക്രോഡീകരിച്ച് അവതരിപ്പിക്കുകയാണെന്നും നാം കേട്ടുകഴിഞ്ഞു. എന്നാൽ ഇമാം അഷ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു വിശ്വാസ വഴി അറിയപ്പെടാനുള്ള ഒരു സാമൂഹിക സാഹചര്യം എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്ന് അത് ശരിയായ അഖീദയും ശരിയായ വിശ്വാസങ്ങളുമെല്ലാം കൂട്ടിക്കലർത്തി മറ്റ് വിശ്വാസങ്ങളും ആചാരകർമ്മങ്ങളുമെല്ലാം ഒന്നായി കൂട്ടിക്കലർത്തി സത്യമേത് അസത്യമേത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാത്ത വിധം ആകാൻ പോകുമ്പോൾ ഇത് കണ്ടറിയുകയും ശരിയായത് ഏതാണ് തെറ്റായത് എന്താണ് എന്ന് വ്യക്തമാക്കി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു.
ആ കാരണത്താൽ അശ്അരി അശ്അരി എന്ന് ജനങ്ങളെല്ലാവരെയും വിളിക്കപ്പെടും. അബുൽ ഹസൻ അശ്അരി ഞാൻ പറഞ്ഞുവല്ലോ, പുതിയ ഒരു അഭിപ്രായം കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ സ്വഹാബത്തിൻ്റെ അഭിപ്രായത്തിനെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ ആശയം കൊണ്ടുവരാൻ ശ്രമിച്ച ബിദ്അത്തുകാർക്കെതിരെ അതെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രഗത്ഭരായ സ്വഹാബത്ത് ഇവിടെ പഠിപ്പിച്ചത് ഏതാണെന്ന് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്നതിൽ മുൻപന്തിയിൽ ഉള്ള ആളാണ് അബുൽ ഹസൻ അശ്അരി എന്ന കാരണത്താൽ അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും ജനങ്ങളിടയിൽ അറിയപ്പെട്ട ആളും അവർ കാണിച്ചു തന്ന ആ വഴി സ്വീകരിക്കുന്നവർക്ക് അശ്അരി എന്ന് പറയും. അബൂ മൻസൂറുൽ മാതുരിദി അവരും വലിയ പണ്ഡിതൻ തന്നെയാണ്. അവരും ഇതേ നിലക്ക് ബിദ്അത്തുകാർക്കെതിരായി പോരാടുകയും സുന്നത്തെ മാഹത്തിനെ രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി തന്നെ. അശ്അരി ഇമാമും അബുൽ ഹസൻ അശ്അരി അല്ല അബൂ മൻസൂറുൽ മാതുരിദിയും അവർ തമ്മിൽ കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഉസ്താദ് അവർക്കുള്ള നേരത്തെയുള്ള ചർച്ചയിൽ നമ്മൾ കേട്ടു, ജുബ്ബായിൽ നിന്ന് അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു അഭ്യസിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ന്യായമായും ജുബ്ബായിയുടെ പല ആശയങ്ങളും ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു സ്വാധീനിക്കുകയും പിൽക്കാലത്ത് ശരിയായ സുന്നത്ത് ജമാഅത്തിനെ അവതരിപ്പിക്കുന്ന കാലത്ത് അത്തരം ആശയങ്ങളുടെ വല്ല സ്വാധീനവും ഉള്ളതായി ആരോപിക്കപ്പെട്ടാൽ അതിനെ നമുക്കെങ്ങനെയാണ്? ഒരിക്കലും അങ്ങനെയുള്ള ഒരു ആശയം സംഭവിച്ചിട്ടില്ല. തബീയീൻ കദിബിൽ മുഫ്തരി എന്ന കിതാബ് ആ കാര്യം വിവരിക്കാൻ വേണ്ടിയാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇമാം അബുൽ ഹസൻ അശ്അരിയുടെ പേരിലും സുന്നത്ത് ജമാഅത്തിൻ്റെ പേരിലും ഉണ്ടാക്കിയ കറ്റുകട്ടലും കുതന്ത്രങ്ങളും വേർതിരിച്ച് മനസ്സിലാക്കി സ്വഹാബത്തിൻ്റെ വിശ്വാസം തന്നെയാണ് ഇവർ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി തബീയീൻ കദിബിൽ മുഫ്തരി എന്ന ഗ്രന്ഥം ഉണ്ട് ആക്കിയിട്ടുണ്ട്. ഇബ്നു അസാക്കിർ തൻ്റെ ഗ്രന്ഥങ്ങളിലെല്ലാം ഈ കാര്യം പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടും ഉണ്ട്. അതുകൊണ്ട് സ്വാധീനിക്കുന്ന പ്രശ്നമേ ഉണ്ടായിട്ടില്ല. ഈ ജുബ്ബായിയുമായി തെറ്റിപ്പിരിയുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം ആയതുകൊണ്ട് ആ കിസ്സ എല്ലാ സ്ഥലത്തും അറിയപ്പെട്ടു എന്നല്ലാതെ പിന്നീട് ഒരിക്കലും ജുബ്ബായിയുടെ മദ്ഹബ് സ്വീകരിക്കുകയോ അദ്ദേഹത്തിനെ പിന്താങ്ങുകയോ ചെയ്തിട്ടില്ല എന്നതാണ് സത്യം. സുന്നത്തുൽ ജമാഅത്തിൻ്റെ ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുകയും മഹാന്മാരായ സ്വഹാബികളുടെ വഴികളെ തെളിച്ചു പറയുകയുമാണ് ഇമാം അവർ നിർവഹിച്ചത്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു വിശ്വാസകാര്യങ്ങളിൽ ഈമാൻ കൂടുമോ കുറയുമോ എന്ന ഒരു ചർച്ച വന്നപ്പോൾ ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ ഏത് പക്ഷത്തായിരുന്നു ഉണ്ടായിരുന്നത്? ഈമാൻ കൂടുമോ ഇല്ലയോ എന്ന ചർച്ച തന്നെ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായുള്ള അഭിപ്രായ വ്യത്യാസം അല്ല. മറിച്ച് അമലുകൾ കൊണ്ട് അമാലുകൾ കൂടുതൽ ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിക്കും എന്ന് മുഹദ്ദിസുകൾ മുഴുവനും രേഖപ്പെടുത്തിയത് ഇമാം ബുഖാരി തൻ്റെ കിതാബിൽ പ്രത്യേകമായി ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകളും ആയത്തുകളും കൊണ്ടുവന്നിട്ടും ഉണ്ട്. അങ്ങനെ ഈമാൻ വർദ്ധിക്കും എന്നതിൻ്റെ അർത്ഥം തന്നെ ഈമാൻ ഉള്ള മനുഷ്യൻ അമൽ ചെയ്യുമ്പോൾ അവരുടെ ഈമാന് കട്ടികൂടുകയും പ്രശോഭിതമാവുകയും ചെയ്യും എന്നല്ലാതെ മറ്റ് ഈമാനിൽ നിന്ന് ഏതെങ്കിലും കാര്യങ്ങൾ എടുത്തു പോകുമെന്നോ വെട്ടിച്ചുരുക്കി പോകുമെന്നോ അർത്ഥം ഇല്ല. ചുരുങ്ങുമെന്ന് പറഞ്ഞവരും ഏറുമെന്ന് പറഞ്ഞവരും യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി അഭിപ്രായ വ്യത്യാസം കാര്യമായി ഇല്ലാത്തതാണ്. ഏതായാലും അബുൽ ഹസൻ അശ്അരി തങ്ങൾ ഇമാം ബുഖാരിയും മറ്റ് മുഹദ്ദിസുകളും അയിമ്മത്തുകളും പറഞ്ഞ ഭാഗത്ത് തന്നെയാണ് ഉള്ളതെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യും, ഈ ചർച്ച യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമല്ല. കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ
വിശ്വാസത്തിൻ്റെ ദാർഢ്യതയും മൂല്യവും കൂടും. കർമ്മങ്ങൾ കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ തിളക്കവും ഭാവവും മങ്ങും എന്നല്ലാതെ അടിസ്ഥാനപരമായി ഒരാളുടെ വിശ്വാസത്തിൽ ഭംഗം വരികയില്ല എന്നാണ് ഉസ്താദവർഗൾ നമ്മളോട് പങ്കുവച്ചത്. എന്നാൽ കേരളത്തിൽ വ്യാപകമായി ദർസ് നടത്തപ്പെടുന്ന ഷർഹുൽ അഖായിദിലും മറ്റും ഈമാൻ കൂടുകയോ കുറയുകയോ ഇല്ല എന്ന് പറഞ്ഞ പക്ഷത്തിൻ്റെ ഒരടിസ്ഥാനം കൂടി ഖായിദ് തുടങ്ങിയ കിതാബുകളിൽ മുത്തക്കല്ലിമീങ്ങളെ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുത്തക്കല്ലിമീങ്ങളും മുഹദ്ദിസീങ്ങളും ലഫുലിയായ ഖിലാഫ് മാത്രമാണ് ഉള്ളത്. എല്ലാവരും അസൽ ഈമാൻ അടക്കം ഏറുകയും ചുരുങ്ങുകയും ചെയ്യും എന്ന് വിശ്വസിക്കുകയും അത് സമ്മതിക്കുകയും ചെയ്യുന്നവരാണ്. അസൽ ഈമാൻ അടക്കം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ ഒരു തുലാസിൻ്റെ ഒരു തട്ടിലും മറ്റുള്ളവരുടെ ഈമാൻ മറുതട്ടിലും വെച്ചാൽ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ വർദ്ധിക്കുമെന്നാണല്ലോ ഉള്ളത്. അപ്പോൾ അത് വെറും ഇബാദത്ത് കൊണ്ട് കിട്ടിയതല്ല, മറിച്ച് അവിടുത്തെ അഖീദൻ്റെ കട്ടിയാണ്. അള്ളാഹുവിലുള്ള അഖീദയിലും റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്തിൻ്റെയും പേരിലുള്ള ആ കട്ടിയാണ് അവിടത്തേക്ക് ഉണ്ടായത്. അതുകൊണ്ട് അങ്ങനെ അടിസ്ഥാനപരമായ ഈമാൻ നശിച്ചു പോകുമെന്ന് ആരും സുന്നത്തിയമായ താൽപ്പെട്ടവരാരും പറഞ്ഞിട്ടില്ല. പിന്നെ മുഹദ്ദിസീങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഖവാരിജുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർ ഈമാൻ ഉള്ള ആൾ തന്നെ മഅസിയത്ത് ചെയ്തുകൊണ്ട് കാഫിറായി പോകുമെന്നും ഇസ്ലാമിൽ നിന്ന് വ്യതിചരിച്ചു പോകുമെന്നും പറയുന്നവരാണ്. റാഫിദിയാക്കളിൽ ഒരു വലിയ വിഭാഗവും അങ്ങനെ പറയുന്നവരാണ്. അവർക്ക് റദ്ദ് കൊടുക്കണം. മറ്റൊന്ന് മുർജിഅത്ത് എന്നൊരു കക്ഷിയുണ്ട്. അവരുടെ വാദം അമൽ തീരെ വേണ്ട, ഈമാൻ ഉണ്ടായാൽ മഅസിയത്ത് എന്തും ചെയ്യാം എന്നാണ്. അവർക്ക് പേര് തന്നെ മുർജിഅത്ത് എന്ന് വെക്കാൻ കാരണം ലി ഇർജാഇഹിമുൽ അമല അനിൽ ഇഅ്തിഖാദ്. ഇഅ്തിഖാദ് ഉള്ളപ്പോൾ അമൽ എന്തു ചെയ്താലും വിരോധമില്ല, കുറ്റക്കാരനല്ല എന്ന ഏറ്റവും വലിയ അബദ്ധജടിലമായ വാദമാണ് അവരുടെ വാദം. അതുകൊണ്ടാണ് അവരെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് ഇമാം ബുഖാരിയും അതുപോലുള്ള മുഹദ്ദിസീങ്ങളും യസീദ് വയങ്കുസു എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അവർ മുതകല്ലിമീങ്ങൾ പറഞ്ഞ അതിനോട് എതിരായത് കൊണ്ട് അല്ല. യഥാ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മുഴുവനും ഈമാൻ അടിസ്ഥാനപരമായി മഅസിയത്ത് കൊണ്ട് അതിൽ നിന്ന് വിട്ടുപോകുകയില്ലെന്നും അമലുകൾ കൊണ്ട് അതിൻ്റെ ശോഭ കൂടുമെന്നും വിശ്വസിക്കുന്നവർ തന്നെയാണ്. അതുതന്നെയാണ് ഇമാം അബുൽ ഹസൻ അഷ്അരി തങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അടിസ്ഥാനപരമായി വ്യത്യാസങ്ങളില്ല. മുഹദ്ദിസുകൾ ഈമാൻ വർദ്ധിക്കും ഈമാം കുറയും എന്ന് പറയാനുള്ള ചില ചരിത്രപരമായ സാഹചര്യങ്ങളും വിശ്വാസ ലോകത്ത് രൂപപ്പെട്ട ചില ചിന്താധാരകളും കാരണമായിട്ടുണ്ട്. മുർജിഅത്തിൻ്റെയും മുഅ്തസിലത്തിൻ്റെയും റവാഫിദിൻ്റെയും വ്യത്യസ്ത ചിന്തകളെ പ്രതിരോധിക്കാനും ഈമാനിൻ്റെ കൃത്യമായ വിചാര വിശകലനങ്ങളെ അടയാളപ്പെടുത്താനുമാണ് മഹാന്മാരായ ഇമാമുകൾ ഇത്തരം വീക്ഷണങ്ങൾ അടയാളപ്പെടുത്തിയത്. മുഹദ്ദിസുകളും മുത്തക്കല്ലിമുകളും തമ്മിൽ അടിസ്ഥാനപരമായി വ്യത്യാസമില്ല. ഒരാളുടെ വിശ്വാസത്തിന് കർമ്മം ചെയ്യാത്തതിൻ്റെ പേരിൽ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോവുകയോ കേവലം കർമ്മത്തിൽ മാത്രം പ്രതീക്ഷിച്ചിരിക്കുകയോ അങ്ങനെയൊന്നുമല്ലാതെ കൃത്യമായ ഒരു വിശ്വാസധാരയാണ് രണ്ടു കൂട്ടരും ബാലൻസ് ചെയ്തിട്ടുള്ളത്. ആ വിശ്വാസധാര തന്നെയാണ് ഇമാം അഷ്അരി റളിയല്ലാഹു അൻഹു അടയാളപ്പെടുത്തിയത്. ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് വ്യക്തമായി ഉസ്താദവർഗിൽ നിന്ന് അറിയാനുണ്ട്. അതായത് ഫിഖ്ഹിൻ്റെ മദ്ഹബുകൾ രൂപപ്പെടുന്ന സമയത്ത് സമാനമായി ചിന്തിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്ത നാല് മദ്ഹബിൻ്റെ ഇമാമുകൾക്ക് പുറമെ സുഫിയാനു ബിൻ ഉയൈന, സുഫിയാനു സൗരി റഹിമഹുമുള്ള തുടങ്ങിയുള്ള മഹത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. എന്നതുപോലെ അഷ്അരി ഇമാമിൻ്റെയും ഇമാം മാതുരിദി തങ്ങളുടെയും കാലത്ത് സമാനമായി ഇത് ക്രോഡീകരിച്ച മറ്റു പണ്ഡിതന്മാരുടെ ലോകങ്ങളും കൂടി ഉണ്ടായിരുന്നോ എന്ന്? ഏതാനും ചില ആലിമ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ക്രോഡീകരണം ആവശ്യമുണ്ടായില്ല. ഇമാം അബുൽ ഹസൻ അഷ്അരിയുടെയും ഇമാം മാതുരിദിയുടെയും അഭിപ്രായങ്ങൾ ലോകത്തൊട്ടാകെ പ്രചരിക്കുകയും അത് അക്കാലത്തുള്ള ഉലമാക്കൾ അംഗീകരിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ
പിന്നീട് ആവശ്യമുണ്ടായില്ല. അൽ ഇബാന ഫി ഉസൂലി ദിയാന എന്ന ഒരു സുപ്രസിദ്ധമായ കിതാബ് ഇമാം അബുൽ ഹസൻ അശ്അരിക്കുണ്ട്. അതിൽ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ബിദഅത്തുകാർക്ക് പറ്റിയില്ല, അവർക്ക് വളരെയധികം അടിയാണെന്ന് തോന്നി. ആ ഇബാലയിൽ അവർ ഒരുപാട് കൃത്രിമം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മർക്കത്തിൽ തന്നെ അതിൻ്റെ 5 കോപ്പികൾ ഉണ്ട്. ആ 5 കോപ്പിയിൽ നിന്ന് ഓരോന്നും മറ്റൊന്നിനോട് എതിരാണ്. അതിൻ്റെ ഒറിജിനൽ കോപ്പിയും എൻ്റെ അടുക്കലുണ്ട്. മിസറിൽ നിന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് അവിടുത്തെ കയ്യെഴുത്തിൽ നിന്ന് ടൈപ്പ് ചെയ്ത് അച്ചടിച്ച് ഇവിടെ കൊണ്ടുവന്ന ഒരു കോപ്പിയുണ്ട്. അതാണ് ഒറിജിനൽ കോപ്പി എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ആ ഒരു കോപ്പിയിൽ മാത്രമാണ് അബുൽ ഹസൻ അശ്അരിയെ സംബന്ധിച്ച് ഗുണമായി പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള ഇബാനൻ്റെ ബാക്കിയുള്ള എല്ലാ കോപ്പികളിലും അബുൽ ഹസൻ അശ്അരിയെ കുറ്റപ്പെടുത്തുന്ന വിധത്തിലാണ്. എന്നാൽ സംഗതി അങ്ങനെയല്ല. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാ തങ്ങൾ ഉള്ള പേരിൽ പലരും കുഫ്രിയത്ത് വരെ ആരോപിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തപ്പോൾ അതിനെതിരായി ഇമാം അബുൽ ഹസൻ അശ്അരി തൻ്റെ ഇബാനയിൽ കൊണ്ടുവരികയും ഹാസൽ ഇമാം അബു ഹനീഫ വഇന്നഹു ഇമാം അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അബു ഹനീഫയെ വളരെയധികം പുകഴ്ത്തുകയുമാണ് അബുൽ ഹസൻ അശ്അരി ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള കുറേ ആളുകൾ ഇമാം അബു ഹനീഫനെ വരെ ശിർക്കിൻ്റെ ആളായിട്ടും കുഫറിൻ്റെ ആളായിട്ടും ചിത്രീകരിക്കുകയുണ്ടായി. അതിന് അത് അതിനവർക്ക് സഹായമായിട്ട് ഇബാന കിട്ടണം, അതിനുവേണ്ടി ഇബാനയിൽ നിന്ന് ചില ഇബാറത്തുകളൊക്കെ മാറ്റി മറിക്കുകയും എടുത്തു കളയുകയും ചെയ്തിട്ടുണ്ട്. ആ സ്ഥലം ഞാനിപ്പോൾ പറയുന്നില്ല, ആരാണ് എടുത്തു കളഞ്ഞത് എന്ന് ലോകത്ത് എല്ലാവർക്കും അറിയാം. ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി വിശ്വാസ ലോകത്തെ സ്വാധീനിക്കുകയും ശരിയായ സലഫു സ്വാലിഹുകളുടെ ആശയാദർശങ്ങളെ പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ സമാനമായി പലരും അക്കാലത്തുണ്ടായിരുന്നെങ്കിലും അശ്അരി ഇമാമിൻ്റെ പ്രചരണം തന്നെ ആഗോളതലത്തിൽ ഇസ്ലാമിക അഖീദയുടെ സംരക്ഷണത്തിന് മതിയാകുമായിരുന്നു. എന്നാൽ മഹാനവറുകളുടെ അൽ ഇബാന എന്ന ഗ്രന്ഥം പിൽക്കാലത്ത് ദുരുദ്ദേശപൂർവ്വം കൈകടത്തുകയും വ്യത്യസ്ത പതിപ്പുകൾ ലോകത്തെത്തിക്കുകയും ചെയ്തു എന്നത് വിശ്വാസ ലോകത്തോട് കാണിച്ച ഒരക്രമമാണ്. എന്നാലും അതിൻ്റെ കൈയെഴുത്തു പ്രതികൾ വ്യത്യസ്ത ലൈബ്രറികളിൽ സൂക്ഷിക്കുകയും ഈജിപ്തിൽ നിന്ന് സൂക്ഷിച്ചിരിക്കുന്ന പ്രതിയിൽ നിന്ന് പകർത്തിയെടുത്തത് ജാമിഅ മർക്കസിൽ ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ സംരക്ഷിച്ച് പരിശോധിക്കുകയും ചെയ്യുന്നു. ഇവിടെ അശ്അരി ഇമാം റളിയല്ലാഹു അൻഹു കൃത്യമായും ഒരു വിശ്വാസ സംരക്ഷണത്തിൻ്റെ ദൗത്യം നിർവഹിക്കുമ്പോൾ പ്രധാനമായും മുത്തശാബിഹായ ആയത്തുകൾ അഥവാ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും ആശയം സാധാരണ കർമ്മ വഴിയിൽ പ്രയോഗിക്കപ്പെടാത്തതുമായ ആയാത്തുകളെക്കുറിച്ചുള്ള ഒരു വീക്ഷണത്തിലാണല്ലോ ഇമാം ബുഖാരി ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു നിരൂപിക്കപ്പെടുന്നത്. ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് മുത്തശാബിഹായ ആയത്തുകളുടെ ബാഹ്യമായ അർത്ഥം ഉദ്ദേശമില്ല എന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മുഴുവനും ഐക്യകണ്ഠേന പറഞ്ഞിട്ടുണ്ട്. ഇമാം അബുൽ ഹസൻ അശ്അരിയും ഇമാം മാതുറിദിയും അയ്മത്ത് ഉൽ അർബഅത്തും അതുപോലെ ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലമാക്കൾ അവരെല്ലാവരും ഇത്തിഫാക്കാണ്, യോജിപ്പാണ് മുത്തശാബിഹ് ആയിട്ടുള്ള ആയത്തുകൾ അതിൻ്റെ ബാഹ്യ അർത്ഥം ശരിയല്ല, ഉദ്ദേശിച്ചുകൂടായെന്ന്. പിന്നെ എന്ത് ചെയ്യും എന്ന വിഷയത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയും അത് തെളിവിൽ ചെയ്ത് ജനങ്ങൾക്ക് മുത്തശാബി അല്ലാത്ത തെളിവുകളോട് ഒപ്പിച്ചു കൊടുക്കണമെന്ന് ഒരു വിഭാഗവും, അങ്ങനെ തെളിവിൽ ചെയ്യാതെ നമുക്ക് അറിയില്ല അള്ളാഹുവിന് അറിയാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് നല്ലതെന്ന് മറ്റൊരു വിഭാഗവും ആയി എന്നതേ ഉള്ളൂ. ജലാലൈനി നാം എടുത്തു നോക്കിയാൽ അള്ളാഹു ആലംബി മുറാദീ വിദാലിക്ക, അള്ളാഹു ആലംബി മുറാദീ വിദാലിക്ക ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്തിൻ്റെ തലക്കലുള്ള ആയത്തുകളും അതിൻ്റെ ഹർഫുകളും എല്ലാം വിവരിക്കാതെ ജലാലൈനി സ്വീകരിക്കുന്നത് ആ നയമാണ്. മറ്റു ചില തഫ്സീറുകളിൽ തഫ്സീർ ഇബ്നു കസീർ,
തഫ്സീർ ദുറുൽ മൻസൂർ തുടങ്ങിയ തഫ്സീറുകളിൽ അർത്ഥങ്ങൾ വിവരിച്ചിട്ടും ഉണ്ട്, തഅ്‌വീൽ ചെയ്തിട്ടും ഉണ്ട്. അങ്ങനെ തഅ്‌വീൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും ബാഹ്യമായ അർത്ഥം ഒരിക്കലും ശരിയല്ല എന്ന് ഇത്തഫഖാഹുൽ സുന്നത്തി വൽ ജമാഅത്ത് കൊല്ലും. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അഥവാ വജുഹുല്ലാഹി, യദുല്ലാഹി തുടങ്ങിയുള്ള പ്രയോഗങ്ങൾ, ഈ ആയാത്തുകൾ അഥവാ മുത്തശാബിഹായ ആയത്തുകളെക്കുറിച്ച് രണ്ട് വീക്ഷണങ്ങളാണ് ഉലമാഇൻ്റെ ഇടയിലുള്ളത്. ഒന്ന്, അതിൻ്റെ സാരവും അർത്ഥവും നമുക്ക് അറിയേണ്ടതില്ല, അറിയുകയില്ല. രണ്ടാമത്തേത്, അത് മറ്റ് വിശദീകരണങ്ങളോട് ചേർത്ത് വ്യാഖ്യാനിക്കപ്പെടുകയും നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലേക്ക് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യാം. അടിസ്ഥാനപരമായി ഇത് രണ്ടിലും വ്യത്യാസമില്ല. എന്നാൽ ഇവിടെ ഒരു ചോദ്യം, ഇത്തരം ആയത്തുകളിൽ എന്തെങ്കിലും ജനങ്ങൾക്ക് അനുകരിക്കാനും പിന്തുടരാനുമുള്ള ആശയങ്ങളോ അനുഷ്ഠാനങ്ങളോ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാകുമല്ലോ. അത് തികച്ചും ഉണ്ട്. തഅ്‌വീൽ ചെയ്തവരും തഅ്‌വീൽ ചെയ്യാത്തവരും അത് സമ്മതിച്ചിട്ടുണ്ട്. തഅ്‌വീൽ ചെയ്യാത്തവരും അതിൽ ചില ഇശാറത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിലേക്കും ജിബ്രീലിലേക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും ഇശാറത്താണ് എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം പറഞ്ഞതല്ല അത്. അതിൽ അനുഷ്ഠാനം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളൊന്നും ഈ ആയത്തുകളിലില്ലല്ലോ. അതിലൊന്നും പറഞ്ഞിട്ടില്ല. അനുഷ്ഠിക്കേണ്ടതുണ്ടാവുമല്ലോ കൂടുതൽ അങ്ങോട്ട് കടന്നാൽ. മഹക്കമായ ആയത്തുകൾ അതിന്നതാണെന്നും മുത്തശാബിഹായ ആയത്തുകൾ അത് തീർത്തും വ്യത്യസ്തമാണെന്നുമുള്ള ഖുർആനിക വിശദീകരണത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരം ആയത്തുകൾക്ക് കരണീയമായ വ്യാഖ്യാനങ്ങളും സാധ്യതയുള്ള വിശദീകരണങ്ങളും ഇമാമുകൾ തന്നെ നൽകിയിട്ടുണ്ട്. ഇമാം അശ്അരി റളിയല്ലാഹുവിൻ്റെ മാർഗത്തെ പിൽക്കാലത്തുള്ള ഒരുപാട് പണ്ഡിതന്മാർ അംഗീകരിച്ച് സ്വീകരിക്കുകയായിരുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ പ്രസിദ്ധരായ മുഫസ്സിറുകൾ ഇമാം റാസി, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി, ഇമാം അബൂ സുഊദ് തുടങ്ങിയ എല്ലാ മുഫസ്സിറുകളും അതുപോലെ ഫുഖഹാക്കളും ഇമാം നവവി, ഇമാം ഗസ്സാലി റഹിമഹുമുള്ള തുടങ്ങിയുള്ളവരെല്ലാം അഷ്അരി മാർഗത്തിൽ തന്നെയാണല്ലോ വന്നത്. എന്നിട്ടും അഷ്അരിയത്തിനെതിരെ ഇത്തരം ചില ആരോപണങ്ങൾ വരാനുള്ളൊരു സാഹചര്യം എന്തായിരിക്കും? അത് വരുന്നതൊക്കെ ഖവാരിജിൻ്റെയും മുഅ്തസിലത്തിൻ്റെയും ഭാഗത്തു നിന്നാണ്. അതുപോലെ ളാഹിരിയാക്കൾ എന്ന് പറഞ്ഞിട്ട് കൂട്ടരുണ്ട്, ബാത്തിനിയാക്കൾ എന്ന് പറഞ്ഞ വേറെ കൂട്ടരുണ്ട്. അവരെ സംബന്ധിച്ച് ഇമാം ഗസ്സാലി തന്നെ ഫളാഇഹുൽ ബാത്തിനിയ എന്ന് പറഞ്ഞ് ബാത്തിനിയാക്കളുടെ ബ്ലീച്ചായ വാദങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്. അതുപോലെ തന്നെ ളാഹിരിയത്തിനെതിരായിട്ട് ശക്തമായ കിതാബ് ഇമാം ഗസ്സാലി എഴുതിയിട്ടുണ്ട്. ആ ളാഹിരിയത്തിൻ്റെയും ബാത്തിനിയത്തിൻ്റെയും തെറ്റായ ന്യായീകരണത്തിൽ നിന്നാണ് ഇങ്ങനെ അഭിപ്രായങ്ങളെല്ലാം വരുന്നത്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിം ഒക്കെ പിൽക്കാലത്ത് അഷ്അരി മാർഗത്തെ ഉപേക്ഷിച്ചു എന്നൊരു ചർച്ച ചിലർ ഉന്നയിക്കുന്നുണ്ടല്ലോ. ഉന്നയിക്കുന്നവർക്ക് എന്തും ഉന്നയിക്കുക, യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ എന്നല്ലാതെ അങ്ങനെ ഒരു ഉപേക്ഷിച്ച വസ്താവ എവിടെയും ഒരു കിതാബിനും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ കൊണ്ട് അഹ്ലു സുന്നയുടെ ശരിയായ വിലാസങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമങ്ങൾ മാത്രമാണ്. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നതിന് പര്യായമായി ഇമാം അഷ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ വിലാസം രൂപപ്പെട്ടു വരുന്ന ഒരു സ്വീകാര്യതയ്ക്കുള്ള ഒരു കാരണം എന്തായിരിക്കും? കാരണം അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ തന്നെ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓ ജമാഅത്തി സ്വഹാബ എന്നാണ്. നബിതങ്ങളിൽ നിന്നുള്ള സുന്നത്തും സ്വഹാബത്തിൻ്റെ സുന്നത്തും എന്ന് പറയുമ്പോൾ നബിതങ്ങളുടെ സുന്നത്ത് എന്താണെന്ന് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന് പഠിപ്പിച്ചു തന്നവർ സ്വഹാബികളാണ് എന്നാണ് അർത്ഥം. നബിതങ്ങളുടെ പ്രവൃത്തിക്കെതിരായിട്ട് സ്വഹാബികൾ ചെയ്തു എന്നല്ല. നബിതങ്ങൾ പറഞ്ഞതിൻ്റെയും ചെയ്തതിൻ്റെയും വിവക്ഷയും ഉദ്ദേശവും ഇന്നതാണെന്ന് വ്യക്തമായി പഠിപ്പിക്കുകയാണ് സ്വഹാബത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ സ്വഹാബികൾ പറഞ്ഞതും അവർ രേഖപ്പെടുത്തിയതും ഇവിടെ അഷ്അരി ഇമാമിലൂടെ രംഗത്ത് വന്നപ്പോൾ അത് സ്വീകരിക്കാത്ത ആളുകൾ അതിനെ തള്ളിപ്പറയുന്നു എന്നതാണ്
യഥാർത്ഥം. ഇന്ന് സുന്നത്തെ മാഴത്തിനെതിരെ പല വിശ്വാസങ്ങളും ഉയർന്നു വരുന്നുണ്ടല്ലോ, അതിനെയൊക്കെ അതിജീവിക്കുമ്പോൾ എന്നു അശ്ശരി ഇമാമിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്കെന്തെങ്കിലും അശ്ശരി ഇമാമിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുള്ളത് തന്നെ വളരെയധികം കക്ഷികൾ അവരുടെ സ്വന്തം അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് അക്കാലഘട്ടത്തിലുള്ള ഭരണാധികാരികളെ സമീപിച്ചിരുന്നു. ഭരണാധികാരികൾ കൊണ്ടാണ് ഇവിടെ എല്ലാ ഫിത്നയും നാശവും ഉണ്ടാക്കാൻ ഏത് കാലത്തുള്ള ചില തെറ്റായ പണ്ഡിതന്മാർ ശ്രമിച്ചു വന്നത്. പക്ഷേ എല്ലാ ഭരണാധികാരികളും അതിന് കൂട്ടുനിൽക്കാത്തത് കൊണ്ട് സുന്നത്തമായത് ഇവിടെ ബാക്കിയുണ്ടായി. അല്ലായെങ്കിൽ സുന്നത്തമായത് നശിച്ചുപോകുമായിരുന്നു. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി പോലുള്ള ആളുകൾ ഭരണാധികാരികൾ തന്നെയാണ്. പക്ഷെ അവരൊന്നും ഈ വിശ്വാസത്തിൽ കൈയിട്ട് ആലുമീങ്ങൾ പറഞ്ഞു വെച്ചത് നമ്മൾ ഇന്നിപ്പോൾ തോണ്ടി നോക്കണ്ട എന്നാണ് അവരൊക്കെ വെച്ചിട്ടുള്ളത്. വേറെ ചിലർ ഭരണാധികാരിയാകുമ്പോൾക്ക് ഒരാളെ പിടിച്ചുകൊണ്ട് വന്ന് അയാളെ ജയിലിൽ വെച്ച് അയാളെ കൊണ്ടുവന്ന് പറയിപ്പിച്ച് കുറുകാൻ മക്കളും കാണുന്നൊക്കെ പറയാൻ വേണ്ടി ചെയ്തതുപോലെ ചെയ്തിട്ടുണ്ട്. ഇമാം അബുൽ ഹസൻ ലഷ്കരി റളിയല്ലാഹുവിനെ കുറിച്ച് ഉസ്താദ് രചിച്ച രചനയാണല്ലോ ഇത്, അൽ ഇമാം അബുൽ ഹസൻ ലഷ്കരി റഹിമഹുല്ലാ ഇമാം അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന്. ഈ ഗ്രന്ഥം എഴുതാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യമോ പ്രചോദനമോ ഉസ്താദിന് ഉണ്ടാവുമല്ലോ? അതെഴുതാനുള്ളത് നമ്മുടെ സുന്നികളുടെ ഇടയിൽ തന്നെ അശ്അരിയാണ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് തിരിയാത്ത ആളുകളുണ്ട്. ഞാൻ അശ്അരിയാണ്, ഷാഫിയ എന്ന് പറഞ്ഞാൽ ഭയം തിരിയും, അത് കർമ്മപരമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, വളരെ അമൂല്യമായ സമയം ഉസ്താദ് അവർകൾ നമുക്ക് വേണ്ടി വിനിയോഗിച്ചു. അൽഹംദുലില്ലാ, നമുക്ക് ഇത്രയും സമയം അനുവദിച്ചു തന്ന ഷെയ്ഖുന ഉസ്താദ് അവർകൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാനും വൈജ്ഞാനിക സാരഥ്യത്തിനും എല്ലാ തൗഫീഖും അള്ളാഹു നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അനുവാചകർക്ക് നന്ദി.